നമ്മുടെ സ്കിൻ ഓയിലിൻ്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ, അവസാന ഭാഗമായി. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ എണ്ണ ഇത്രയും പരുവത്തിനാക്കി വെച്ചത്. ഇനിയിപ്പോൾ കുറച്ച് ഇത് മഞ്ചിഷ്ട, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കും. അത് ലാസ്റ്റ് സമയമാണ്, തീ ഒട്ടും പാടില്ല. ഇനി തീ നല്ലതുപോലെ കുറഞ്ഞ് ഉരുളിയുടെ ഒരു ചൂടും എല്ലാം ഇങ്ങനെ തീ നല്ലപോലെ കുറച്ച് വെച്ചും അങ്ങനെയുള്ള ഒരു ടൈമിലാണ് നമ്മളിതായി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നന്നായിട്ട് അതിൻ്റെ ചൂട് ഫുള്ളും അത് നല്ലപോലെ ഒന്ന് വെന്ത് എണ്ണയിലേക്കൊന്ന് ഇറങ്ങുന്ന ആ ഒരു സമയം വരെ വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കുപ്പികളിലേക്കെല്ലാം ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ, പിന്നെ രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഉരുളിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ പകർന്നു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇന്ന് എല്ലാ കുപ്പികളിലേക്കും ആക്കി വെച്ചു. ഞാൻ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 100 മില്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ അടപ്പിൻ്റെ അവിടം വരെ മതി. പക്ഷേ എന്നാലും ഞാൻ കിട്ടുന്നവർക്ക് ഓരോ തുള്ളിയും ഗുണമുള്ള എണ്ണ ഓയിലാണിത് കേട്ടോ. അപ്പോൾ ഇത് സ്കിന്നിന് നല്ല കറുത്ത പാട്, സ്കിന്നേല ഒത്തിരി കാലമായിട്ടുണ്ട്, കരിമംഗലമുണ്ട്, മുഖം ഡ്രൈ സ്കിന്നാണ്, കൈ ഡ്രൈ സ്കിന്നാണ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഓയിലാണ് കേട്ടോ ഇത്. ഞാൻ നിങ്ങൾക്കാർക്കും സെയിൽ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ പാർലറിൽ മുമ്പ് പോലും പാർലറിൽ വരുന്നവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അതുപോലെ നല്ലതാണെന്നും പറഞ്ഞത് കൊണ്ടാണ് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത്. അപ്പം തിങ്കളാഴ്ച രാവിലത്തേനുള്ള, ഞായറാഴ്ച ആയതുകൊണ്ട് കൊറിയർ ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് മൺഡേ രാവിലെ തന്നെ ഞാൻ ഈ ഓർഡർ ചെയ്ത് എല്ലാവർക്കും രാവിലെ കൊറിയർ ഓഫീസിൽ പോയി അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ ഈ പ്രാവശ്യം ഒരു 5 കിലോയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കാവുന്ന കരുതിയായിരിക്കുന്നേ. നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 9 മണിയായി രാവിലെ, ഞാൻ കുളിക്കാൻ പോകാൻ ഒരുങ്ങുവാണ്. അപ്പം ഓയിൽ കിട്ടിയ കുറേ ആൾക്കാർ ചോദിച്ചേക്കുന്നു, ചേച്ചി അതെങ്ങനെയാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ് ഇങ്ങനെ മസാജ് ചെയ്യേണ്ട രീതിയെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. എങ്കിലും ഓയിൽ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വാങ്ങിയവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നു. കുറേ ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യണം, 2-3 തുള്ളി എടുത്ത് മുഖത്ത് തേച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും വരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഞാനിതാ നമ്മുടെ ഓയില് നാളത്തെ കൊറിയറി വിടേണ്ടതായത് കേട്ടോ, നാളത്തേന് വിടണ്ടേ. ഇപ്പോൾ ആ മനസ്സിലായല്ലോ, ഇന്നലെ രാത്രി 12:30 ഓരോരുത്തർ ക്യാഷ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോഴാണ് അതെല്ലാം കണ്ടത്. അപ്പം അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള 20 എണ്ണം നാളത്തേനുള്ളതാണ്. 20 ആണോ 22 എണ്ണം ആണോ ഉണ്ട്. അപ്പോൾ അത് നാളത്തേക്കുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് മുഖത്ത് തേയ്ക്കാം. നമ്മൾ ഒഴിച്ച തേയിലും പിന്നെ പാത്രത്തിലും ഗ്ലാസ്സിലും ഒക്കെ കുറച്ച് മിച്ചമുണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടോ, ഒരു 2-3 തുള്ളി ഇതാ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ. ഇപ്പം കൂടുതൽ ഡ്രൈ ആയി ഇത് കണ്ടോ. ഇപ്പം ഇത് നിങ്ങൾക്ക് കാഴ്ചയിലില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് ഈ ഓയില് കയ്യിലോട്ട് നമുക്ക് അത് മതി എന്നുള്ള മനസ്സിലാവുന്നുണ്ട്. പോരാ നല്ല ഡ്രൈ ആയിട്ട് മുട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ സ്വല്പം കൂടെ എടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ തേച്ച് മസാജ് ചെയ്താണ് നമ്മൾ കൈയുടെ പത്തിയൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ആ എടുത്ത ഓയില് മതി എനിക്ക്, ഫുള്ള് എൻ്റെ കയ്യിലോട്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളം കൈ കൊണ്ട് ഇതാ ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ മസാജ് ചെയ്ത് പിന്നെ നമ്മുടെ വിരലേലിത ഇങ്ങനെ ഇങ്ങനെ വലിച്ചുള്ള മസാജ് ചെയ്യണം. ഈ ഓയിൽ തേച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു സൈഡിലും എനിക്കിതാ ഇത്രയും മതി. ഇത് കണ്ടോ, എണ്ണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ. എനിക്കിതാ ഇത്രയും മതിയായിരുന്നു. ഇനി കൂടുതൽ ഡ്രൈ ആയി ഞാനിത് മിക്കവാറും പുരട്ടുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത് പോരാ. നിങ്ങൾക്ക് 1-2 തുള്ളിയും കൂടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ 1-2 തുള്ളിയും കൂടെ എടുക്കുക. എനിക്ക് കയ്യിലേക്ക് ഇത്രയും ആവശ്യം മതി. ഇനി മുഖത്തെ കാണിക്കാം. 3 തുള്ളി ഞാൻ എടുത്തു കേട്ടോ.
എന്നിട്ട് നല്ലതായിട്ട് മസാജ് ചെയ്യുക. ഇത് മതി കഴുത്ത് തരും. വലിയ മസാജ് ഒന്നും ചെയ്യണ്ട. നെറ്റിയാൽ ഈ ഒരു തുള്ളി എണ്ണ നമ്മൾ ഓയിലിട്ടില്ലേ, അത് നല്ലപോലെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്യുക. ഒത്തിരി പേരുടെ നെറ്റിയാലെ പ്രശ്നമാണ് ഇങ്ങനെ 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 വര വര കേട്ടോ. ഇങ്ങനെ ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴേക്കും അവിടെയൊക്കെ ഇതാ ഓയിലും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്യുക. പിന്നെ മൂക്കേൽ കണ്ണടച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് തന്നെ കണ്ണേലും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. കൺപീലിയിലൊക്കെ തൊട്ടാൽ കൺപീലി ഒന്നും കൊഴിഞ്ഞു പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. മഞ്ചിഷ്ട, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ, നമ്മുടെ തേങ്ങാ വെന്ത വെളിച്ചെണ്ണ ഒക്കെയാണ്. അതുകൊണ്ട് കൺപീലി കൊഴിഞ്ഞു പോകുന്ന ആരും വിചാരിക്കണ്ട. നമ്മുടെ പിരികത്തേലും നമ്മുടെ കണ്ണേലും ഒക്കെ തേച്ച് കൊടുക്കാം. ണ്ടോ ഇത് ധാരാളം മതി മുഖത്ത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ദിവസം ഓയിൽ കൊണ്ടുപോയ ഒരു ചേച്ചി, അത് തേച്ച് തീർന്നിട്ടാണോ എന്താണെന്നറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി എനിക്ക് ചോദിക്കാൻ ടൈം കിട്ടിയില്ല. കൊച്ചി പിന്നെ ആ കൊച്ചെന്ന് ആ ചേച്ചി രണ്ടു മൂന്നെണ്ണം കൂടെ പിന്നെ ഓർഡർ ചെയ്തു. ആ ചേച്ചിയോടും കൂടെ പറയുക, ഒരുപാട് ഓയിൽ നമുക്ക് അങ്ങനെ തേച്ച് വെക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടോ കയ്യലോട്ട് നല്ലപോലെ ഇതങ്ങ് ആകും കേട്ടോ. എന്നിട്ട് പുള്ളിയ പാടാകട്ടോ, പപ്പടം കഴിച്ച് ഇപ്പം പുള്ളിതാ അതൊക്കെ പൊക്കോളും. ണ്ടോ എനിക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമുള്ളായിരുന്നു. എൻ്റെ കൈ നല്ല ഇതായി. ഇനി പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിലരുടെ കൈ, ഇന്നലെ ഇവിടെ വന്ന ചേച്ചി ആരാ എന്താണെന്നൊന്നും പറഞ്ഞില്ല, ആ ചേച്ചിയുടെ കൈ ഭയങ്കര ഡ്രൈ ആണ്. ആ ചേച്ചിക്ക് ഒരു രണ്ടു മൂന്ന് തുള്ളിയും കൂടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നല്ലപോലെ മസാജ് ചെയ്യുക കേട്ടോ. ചേച്ചിയുടെ എന്തായാലും മാറും, ഭയങ്കര ഡ്രൈ സ്കിന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്യുക. മുഖത്തും ദേ ഇത്രയേ ഉള്ളൂ, മുഖത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക. കാരയും ഗുരു ഒന്നും വരുമെന്ന് ആരും പേടിക്കണ്ട. ഓയിലി സ്കിന്നുകാർക്ക് അതുപോലെ ഓയിലി ആയിട്ടാണെങ്കിൽ മാത്രം ഈ എണ്ണ ഓർഡർ ചെയ്യണ്ട കേട്ടോ. ഒരുപാട് ഓയിലി സ്കിന്നാണെങ്കിൽ പിന്നെ ആ ഓയിലി സ്കിന്നിന് അകത്ത് കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് മാറിയെന്നാണ് കരുതുന്നത്. ഓയിൽ കിട്ടി എല്ലാവരും ചോദിച്ചത് എങ്ങനെയാണ് തേക്കട്ടെ, എങ്ങനെ വീഡിയോ കാണാനിട്ടാണോ എന്താണോ, വാട്സപ്പിൽ വന്ന് ഓരോരുത്തരായിട്ട് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടേ. വീഡിയോ ഇട്ടതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഓയിൽ ഇപ്പം ഇതിപ്പം തികഞ്ഞില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ഫുള്ള് തീർന്ന് ഇനി അടുത്ത ഉണ്ടാക്കണം. അപ്പോൾ ആ ഗ്ലാസ്സിലും എല്ലാത്തിലും കൂടി ഇരുന്ന കാര്യം ഞാൻ ദേഹത്ത് തേക്കണം. മക്കളോടും പറഞ്ഞിട്ടിരിക്കുമായിരുന്നു, ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, എല്ലാ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് രാവിലെ തന്നെ ഞാനിപ്പോൾ അങ്ങ് അപ്ലോഡാക്കാം. അപ്പോൾ വൈകിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതായിരിക്കും. ബൈ.